ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എജുപോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും വിചാരിക്കണോ എൻ്റെ പേര് അബ്ദുൾ ഷുക്കൂർ വി ഞാൻ എയിംസ് ഡൽഹി എം ബി ബി എസ് തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് കറന്റ്ലി ഞാൻ നീറ്റ് എജുപോട്ടിൻ്റെ സൂപ്പർ മെൻറ്റർ വർക്ക് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് പോണാൽ കെമിസ്ട്രി കെമിസ്ട്രി എങ്ങനെ പഠിച്ചിട്ട് വൺ എയ്റ്റി ഔട്ട് ഓഫ് വൺ എയ്റ്റി ഇപ്പോഴത്തെ നീറ്റിനും സ്കോർ ചെയ്യുക എന്നുള്ളതാണെന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എ ടു സിഡ് പോയിന്റ്സ് എല്ലാതും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളൊരു സീറോ ലെവലാണെങ്കിൽ അത് മുതൽ എങ്ങനെ ഒരു വൺ എയ്റ്റി ലെവൽ വരെ എത്തിക്കാന്നുള്ള ഒരു വീഡിയോ ഞാൻ എ ടു സെഡ് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ നീറ്റിന് വൺ എയ്റ്റി ഔട്ട് ഓഫ് വൺ എയ്റ്റി എയിം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇപ്പൊ നിങ്ങൾക്കറിയാം നീറ്റ് ട്വന്റി ട്വന്റി ഫോർ അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് എത്രയോ പേർക്കാണ് സെവൻ ട്വന്റി ഔട്ട് ഓഫ് സെവൻ ട്വന്റി പിന്നെ അതല്ല നീറ്റ് ട്വന്റി നയൻറ്റീൻ മുതലുള്ള നീറ്റ് പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ സെവൻ ഹൺഡ്രഡ് പ്ലസ് എന്നുള്ളതൊക്കെ ഒരു സാധാ മാർക്കായിട്ട് മാറുന്ന ടൈമാണ് അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം കെമിസ്ട്രിയിൽ വൺ എയ്റ്റി ഓഫ് വൺ എയ്റ്റി കാരണം അത് സ്കോർ ചെയ്യാൻ വളരെ ഈസിൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എല്ലാവർക്കും ഫിസിക്സ് ഫിസിക്സാവും ടഫ് ബയോളജി ഏറ്റവും ഈസി കെമിസ്ട്രി ഒരു ഐഡി എടുക്കുന്ന സാധനം അപ്പൊ ഈ കെമിസ്ട്രിയിൽ വൺ എയ്റ്റി സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പൊ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്ന് പാട്ടായിട്ടും ചെയ്യാം നമുക്കറിയാലോ കെമിസ്ട്രി എന്തുണ്ട് ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ച് പറയാം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി സോ ഈ വീഡിയോ മൂന്ന് പാട്ടായിട്ടും ഉണ്ടാവുക ഇനി ഞാൻ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെയ്യുമ്പോൾ മൂന്ന് കോമൺ ക്യൂറീസാണ് കെമിസ്ട്രിയെ കുറിച്ച് കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ അതിലുള്ള ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ റിയാക്ഷൻസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല റിയാക്ഷൻ മെക്കാനിസം പഠിക്കാൻ പറ്റുന്നില്ല ഓർഗാനിക് കെമിസ്ട്രി ആകെ പോകാവുകയാണ് ഇപ്പോൾ പ്ലസ് ടുത്ത് ഓർഗാനിക് കെമിസ്ട്രി എത്തുമ്പോൾ പ്ലസ് വണ് എത്ത് ആക പോകാവുകയാണ് നമുക്ക് ഉള്ള ഒരു ആണ് ഫസ്റ്റ് ക്യൂറി സെക്കൻഡ് അറിഞ്ഞാല് ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ന്യൂമറിക്കലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് സെക്കൻഡ് തേർഡ് അറിഞ്ഞാൽ എൻ സി ആർ ടി ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഞാൻ ചിലവർ പറഞ്ഞിട്ട് ഇൻഓർഗാനിക് മാത്രം വായിച്ചാൽ മതി ഓർഗാനിക് കുറച്ച് വായിച്ചാൽ മതി ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ൻ സിആർ ടി തുടണ്ട അങ്ങനെ ഞാൻ കേട്ടുപോകണം അങ്ങനെ ഓരോ സ്റ്റുഡൻസിനോട് ചോദിക്കണതാണ് അപ്പൊ എൻ സി ആർ ടി ഏതിൻ്റെയൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയില് പിന്നെ വിത്ത് എൻ സിആർടി ഞാൻ എന്തുണ്ട് കാണിച്ചു തരണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലൂടെ പോവാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറട്ടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങളുടെ കലണ്ടറിക്ക് ഒന്ന് നോക്കുക ഇനി എയ്റ്റ് ടു നയൻ മന്ത്സ് ആണുള്ളത് എങ്ങനെ എയ്റ്റ് ടു നയൻ മന്ത്സ് അപ്പൊ ഞാൻ ഇത് ഞാൻ ഒരു ജനറൽ റിമൈൻഡർ തരിയാണ് നിങ്ങൾ ഏത് സബ്ജെക്ട് വീക്ക് ആണെങ്കിലും നിങ്ങൾ ഒരു മൂന്നോ നാലു മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഫിസിക്സ് വീക്കാണ് കെമിസ്ട്രി വീക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ചാൻസ് വരാൻ പറ്റൂല ബട്ട് ഇപ്പം നിങ്ങൾക്കുള്ള ആപ്പിൾ ഉണ്ട് നമുക്ക് ഇത് ഏത് സബ്ജക്റ്റ് വീക്ക് ആണെങ്കിലും അതിനുള്ള നമുക്ക് ഇപ്പം സീറോയിലാണെങ്കിലും അതിനെ നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ വരെ എത്തിക്കാനുള്ള ടൈം ഇപ്പം ഉണ്ട് ബട്ട് നിങ്ങൾ ഇപ്പം കുറച്ച് വഴപ്പിട്ട് പിന്നെയും നിങ്ങൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്നോട് പിന്നെയും വന്നിട്ട് എങ്ങനെ കെമിസ്ട്രി പഠിക്കാന്ന് വെച്ചാൽ പറ്റൂല ഇപ്പം നിങ്ങൾക്ക് എന്ത് കറക്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോഴത്തെ നിങ്ങളെ ലെവലോ അല്ലെങ്കിൽ പാസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ ഇയർ അല്ലെങ്കിൽ റീറിപ്പീറ്റേഴ്സ് ആണെങ്കിലും കഴിഞ്ഞ ഇയർ നിങ്ങൾ പെർഫോം ചെയ്ത ലെവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോഴത്തെ ലെവൽ വെച്ചിട്ടോ ഒരിക്കലും സ്ട്രെസ്സ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം എയ്റ്റ് ടു നയൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട്സിൽ ശരിക്കും ഏത് സബ്ജക്റ്റ് ആയാലും കെമിസ്ട്രി അല്ല ബയോ ഓർ ഫിസിക്സ് ഏതായാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ശരിക്കും ഒരു പുലിയാവാം അതിനുള്ള ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യണം ഓരോ ദിവസവും ഷോ ഷോ ടാർഗറ്റ്സ് വെച്ചിട്ട് അതായത് ഞാൻ ഈ വീക്ക് ഒരു വീക്കിലി ടാർഗറ്റ് വെക്കുക ഈ വീക്കിൽ ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇത്ര ഇംപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ കെമിസ്ട്രി എനിക്കിപ്പോ സിക്സ്റ്റി മിനിറ്റ്സിൽ എത്ര ക്വസ്റ്റ്യൻസ് സോറി സിക്സ്റ്റി സെക്കൻഡ്സിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റണില്ല ഞാനത് എന്ത് ചെയ്യും അടുത്ത വീക്ക് മെല്ലെ അത് എത്തിക്കും അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ഒരു ചെയ്യാൻ എനിക്ക് സെവൻറ്റി സെക്കൻഡ്സ് എടുക്കുന്നത് അത് ഞാൻ എന്താകും അടുത്ത വീക്കിൽ ഞാൻ എന്താ സിക്സ്റ്റി ഫൈവ് ആക്കും അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ സിക്സ്റ്റി അങ്ങനെ എന്താക്കുക മെല്ലെ മെല്ലെ ഷോർട്ട് ടാർഗറ്റ്സ് വെച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാം നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ബാക്കിയുള്ളവരെ വെച്ചല്ല നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യുക ടുമോറോ മോറോ വേഴ്സസ് ടുഡേ അതായത് നാളെ അല്ലെങ്കിൽ ഇന്നലത്തെ എന്തെങ്കിലും ഞാൻ ഇന്ന് ഇമ്പ്രൂവ് ആയിക്കണോ അല്ലെങ്കിൽ നാളത്തെ നാളെ നാളെത്തിയിട്ട് നാളെ നോക്കുക ഇന്നത്തെ നിങ്ങളിലേറെ നിങ്ങൾ നാളെ ഇമ്പ്രൂവ് ആയിക്കണോ എന്നുള്ളതും നോക്കുക ഇതൊരു ജനറൽ സാധനമാണ് ഇനി എന്താക്കാം ഞാനൊരു ഓവറോൾ സ്ട്രാറ്റജി പറയാം നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഞാൻ അപ്പൊ പോവാട്ടോ അപ്പൊ ഓവറോൾ സ്ട്രാറ്റജി പറഞ്ഞാൽ കെമിസ്ട്രിയിലെ ഏതും ഇപ്പം ഇൻഓർഗാനിക് ഇൻ ഓർഗാനിക് ആയാലും ഓവറോൾ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ലെക്ചർ കേൾക്കുക പിന്നെ നോട്ട്സ് എഴുതുക പിന്നെ എൻ സിആർടി പിന്നെ ക്വസ്റ്റ്യൻസ് ഇതൊരു ഞാനൊരു സൂപ്പർഫിഷ്യലി പറയുന്നത് എടുക്കേണ്ട ഞാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗത്ത് കെത്തട്ടെ ഇനി ഡിലീറ്റഡ് ടോപ്പിക്സ് ഇത് നിങ്ങൾ കാണാവും ട്വൻറ്റി നീറ്റിലുള്ള ക്ലാസ് ഇലവൻത്തും ട്വൽത്തിലുള്ള ഡിലീറ്റഡ് ആണ് ഇത് നിങ്ങൾ ഒന്ന് നോക്കിക്കോ ഇത് നിങ്ങൾ തൊടണ്ട തുടണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നീറ്റ് ട്വന്റി ട്വന്റി ഫോർ തോക്കലും ഇതിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യനും വന്നിട്ടില്ല നിങ്ങൾ ഈ വരാത്ത ക്വസ്റ്റ്യന് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കാതെ കാരണം ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതും ഒരു പോസിറ്റീവ് ഉണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ മറ്റേ ചാപ്റ്റേഴ്സ് എന്ത് കോർണറും എന്ത് എൻറ്റി എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്തും ചോദിക്കാം ഇപ്പൊ ഒരു ചിലപ്പോൾ എൻ സി ആ സെന്റൻസ് തന്നെ ഫിലിം ദ ബിങ്സ് ഒക്കെ ആയിട്ട് എൻറ്റി ആണ് അപ്പോൾ അത് ചോദിക്കാം അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം ആ ഡിലീറ്റഡ് ടോപ്പിക്സ് ടോപ്പിക് നോക്കണ്ട മറ്റേ ടോപ്പിക്സ് ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക ഇനി ഫസ്റ്റ് നോക്കണ്ടെ ഫിസിക്കൽ കെമിസ്ട്രി ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കൂടുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ഇത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡിലും വരും ആ ഫിസിക്കൽ കെമിസ്ട്രി ആണ് ഫിസിക്സ് പോലെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും അപ്പൊ മെയിൻ ഫോക്കസ് കൺസെപ്റ്റ്സിലാണോ ന്യൂമറിക്കൽസിലാണോ നിങ്ങൾ എന്താകും ഇപ്പൊ അധിക ആൾക്കാരുടെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ന്യൂമറിക്കൽസ് കുറെ സോൾവ് ചെയ്യാൻ വയ്ക്കണം അതിങ്ങനെ ബോർ ഈ റേഡിയസ് നീ റേഡിയസ് പോയപ്പോൾ അതങ്ങനെ ഇത് ഇങ്ങനെയായിരുന്നു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക കൺസെപ്റ്റ്സിലാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ പറയുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കൺസെപ്റ്റ്സ് ആണ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് കാരണം നിങ്ങൾ നീറ്റിന്റെ ന്യൂമറിക്കൽസ് ഞാൻ ഇതില് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത് ന്യൂമറിക്കൽസ് ഒന്ന് എടുത്തു നോക്കുക ജസ്റ്റ് എൻ സിആർടി ഡയറക്റ്റ് ഫോർമുല ചിലപ്പോൾ ഫോർമുല തന്നെ ക്വസ്റ്റ്യൻ വരും അല്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നീറ്റിൽ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ വെറുതെ ജെയിൻ്റെ ഓരോ ന്യൂമറിക്കൽസ് എടുത്തിട്ട് വെറുതെ സ്ട്രെസ് യോഗത്തിനോട് പറ്റണില്ല ഞാൻ ഇവരോടൊക്കെ പറയാം നിങ്ങളൊന്നും നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്ക് അപ്പൊ നിങ്ങൾക്ക് എന്താകും ഇതിന്റെ ഇത് ലെവൽ മനസ്സിലാവും ഇനി സ്റ്റെപ്സ് ഇതാണ് കറക്റ്റ് എങ്ങനെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് പഠിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ ആ ചാപ്റ്റർ തുടങ്ങുമല്ലോ അപ്പൊ നിങ്ങൾ ഒരു പേജ് എടുക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യാ എൻ സിആർടിയിൽ തന്നെ ഫസ്റ്റ് പേജിൽ ഒരു ബോക്സ് ആയിരിക്കുക ഈ ബോക്സിൽ ഇത് ഞാൻ ഞാൻ എഴുതി നട്ടോ ഞാൻ എങ്ങനെ ചോദിച്ചാല് ഞാൻ എന്ത് ചെയ്യും ആദ്യം ഒരു കോളത്തിൽ ലെക്ചർ നേടും അതിനിടിയിൽ നോട്ട്സ് പിന്നെ എന്ത് ചെയ്യുക എൻ സി ആർ ടി പിന്നെ മോഡിയൂൾ പിന്നെ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പിന്നെ ജെ മെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പിന്നെ ഷോർട്ട് നോട്ട് ഇത് ഞാൻ എന്ത് ചെയ്യും ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും ആ ചാപ്റ്റർ എടുക്കും എന്നിട്ട് ഞാൻ ലെക്ചർ കേട്ടാൽ ഞാൻ ലെക്ചർ എടുക്കിയിടും പിന്നെ ചെയ്യും നോട്ട്സ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നോട്ട്സ് ആ ഞാൻ നോട്ട്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോട്ട്സിൽ പിന്നെ എന്തോ ഞാൻ എൻ സിആർ ടി വായിച്ച് നല്ല രീതിയിൽ വായിച്ചാൽ ഞാൻ എന്താ എൻ സി ആർ ടി ഞാൻ വായിച്ചുകൊണ്ട് എൻ സി ആർ ടി എടുക്കിയിടും പിന്നെ ഞാൻ എന്ത് ചെയ്യാ മോഡിയൂളിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തുകൊണ്ട് മോഡിയൂൾ പിന്നെ നീറ്റ് പ്രീവിയസ് അങ്ങനെ ഞാനെന്ത് ചെയ്യും എല്ലാ ഓരോ സ്റ്റെപ്സും ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു ഇനി നമുക്ക് ഇത് നോക്കാം ലെക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ലെക്ചർ എടുത്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കുക പിന്നെ നോട്ട്സ് നിങ്ങൾ ഞാൻ ഒരിക്കലും ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഇത് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണ ആളല്ല നമ്മൾ തന്നെ എഴുതുക കാരണം എന്താ വെച്ചാൽ എഴുതാൽ എത്ര കൂടുതൽ നമുക്ക് റീഡ് ചെയ്യുന്ന വളരെ റിട്ടൻഷൻ കൂടും അപ്പോൾ എന്തായാലും എഴുതുക പിന്നെന്താ എന്താ എൻ സി ആർ ടി ഇതാണ് അടുത്ത പോയിന്റ് ഞാൻ എൻ്റെ കോമൺ ക്യൂറീസിൽ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞില്ല എൻ സിആർടി എങ്ങനെ വായിക്കണം ഞാൻ പറയട്ടെ ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ഇൻഓർഗാനിക് ആയാലും ഓർഗാനിക് ആയാലും എൻ സി ആർ ടി നല്ല രീതിയിൽ വായിക്കണം കെമിസ്ട്രിക്ക് എല്ലാതും നോക്കിയാൽ കുറേ എൻ സിആർടി വായിക്കണം അത് ഞാൻ വിത്ത് എൻ സിആർടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് ഇതാ ഇത് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ കെമിസ്ട്രിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മോൾ കോൺസെപ്റ്റ് എൻ സിആർ ടി ആണ് അപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് കറക്റ്റ് എൻ സി ആർ ടി റീഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളൊരു നാല് പോയിന്റ്സ് മൈൻഡിൽ വെക്കണം എന്താ വെച്ചാൽ ഫസ്റ്റ് എന്താ വെച്ചാൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് അതായത് മനസ്സിലായിട്ട് ഇങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടോ ആ ലെറ്ററുള്ള സെൻറ്റൻസ് വായിക്കണം നല്ല രീതിയിൽ വയ്ക്കണം പിന്നെ ഓരോരുത്തരും ഡെഫിനിഷൻസ് ടേബിൾസ് ഫ്ലോർ ചാറ്റ്സ് ഇത് നിങ്ങൾ നോക്കണം പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സസൈസ് ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്താ ഫസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റിയൻസ് എൻ സിആർ ടി ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി ഞാൻ ഈ എൻ സിആർ ടി ഫുള് ചാപ്റ്ററിൽ ഒന്നും ഇങ്ങനെ കാണിച്ചത് എങ്ങനെയാണ് പോകേണ്ടത് അപ്പോൾ എന്തോ ടു ടൈംസ് ആണ് ഫിസിൽ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ഇത് ഫിസിക്സിനും അപ്ലൈ ചെയ്തോ ഫിസിക്സ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മതി പക്ഷെ ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ എന്തായാലും വായിക്കണം ഫിസിക്സ് ടൈം ഉണ്ടെങ്കിൽ വായിക്കുക ഫിസിക്കൽ കെമിസ്ട്രി എന്തായാലും വായിക്കണം അപ്പോൾ നിങ്ങൾ ടു ടൈംസ് ആയിരിക്കണം വായിക്കേണ്ടത് അപ്പോൾ ചില ടോപിക്സ് വരും അതായത് ഇപ്പോൾ ഇതാ ഇങ്ങനത്തെ ഫിസി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ ഇപ്പം ഈദ് കെമിസ്ട്രി സയൻസ് പിന്നെ ഇങ്ങനെ സയൻസ് ക്യാൻ ബു ഇങ്ങനെ കുറെ തിയറി പോയിന്റ്സ് പിന്നെ ഇതോ ഡ്മെന്റ് ഓഫ്സ് കുറെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ രണ്ടുവട്ടം വായിക്കണം ആ ഫസ്റ്റ് വട്ടം വായിക്കണം പെട്ടെന്ന് സ്പീഡായിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ വായിച്ച് പോവുക അതായതൊക്കെ ഇതൊക്കെ അങ്ങനെ വായിച്ച് പോക ഈ പോയിന്റ്സ് ഇതൊക്കെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് പോവുക എന്നിട്ട് ഇങ്ങനെ അടിക്കും ഇതൊക്കെ ഞാൻ ബോൾഡ് ചെയ്തിട്ടുള്ളത് അല്ലേ അത് ഇതംസ് അപ്പൊ ആ ഒരു വേർഡ് ഉള്ള ആ സെന്റൻസ് ഒന്ന് വായിച്ച് നോക്കുക അപ്പൊ ഇവിടെ നോക്കാം ദീസ്ബാക്സ് ബി ബസ് ഡിസ്ക്രൈബ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ടേംസ് ഓഫ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാറ്റർ ദാറ്റ് ആർ അപ്പൊ അത് അത്ര ഇമ്പോർട്ടൻ്റ് സാധനമില്ല അപ്പൊ അതവിടെ വിടാം പിന്നെ നിങ്ങൾ ഇത് ഫുള്ള് വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക എപ്പോഴും ഈ ഒരു ഭാഗം വായിക്കുകയോ വേണ്ട പിന്നെ നേരെ വരിക ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി പിന്നെ ഞാൻ ഇവിടെ ഒരു രസം കാണിച്ചു തരാം ഇപ്പൊ എന്ത് ചെയ്യാ ഇത് ഇങ്ങനെ വായിക്കുക അതൊക്കെ വായിക്കുക പിന്നെ അതെവിടെ കണ്ടോ ബോൾഡ് ഇത് കണ്ടോ എന്ന് പറഞ്ഞില്ല ഈ സിസ്പാറ്റിൻ ടാക്സ് ആർ എഫക്റ്റീവ് ഇൻ കാൻസർ തെറാപ്പി ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇത് പലരും വിചാരിച്ചിരുന്നു ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് ആന്റി ക്യാൻസർ ഇഫക്റ്റ് എവിടെ പറയുന്നത് അവരെ ആർ ടി വരെയൊക്കെ വായിക്കൂല അവർ ഏതെങ്കിലും മുടിവുള്ളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടോ പക്ഷെ എൻ സി ആർ ടിയിലുള്ള തിയറി നമുക്ക് മതി അതെന്ത് ചെയ്യാ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അത് ഞാൻ എന്ത് ചെയ്യും ചെയ്ത് വെക്കും അസിഡോ തൈമിഡിൻ എന്താണ് എയ്ഡ്സിന്റെ എയ്ഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഇതാവും എന്ത് ഫ്യൂച്ചർ എൻ സി ഐ പി ആവാ ഓക്കെ പിന്നെ അതൊക്കെ ഇങ്ങനെ വരിക ഇതൊന്നും ഇങ്ങനെ വേണ്ട പിന്നെ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എഴുതി പിന്നെന്താ ഡെഫിനിഷൻസ് ഇപ്പൊ അത് കണ്ടോ മാറ്റർ കാരണം എൻ ടി എണ് എന്താ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്ട് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് അപ്പൊ അതിൽ എന്താക്കി ആർ ടി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊണ്ടുപോയിട്ട് പ്ലക്ക് ചെയ്ത് നേടും അപ്പൊ എന്താ ഇപ്പൊ നോക്കുക എനിത്തിങ് വിസ് മാസ് കോൾഡ് മാറ്റർ അപ്പൊ ഇങ്ങനത്തെ ഡെഫിനിഷൻസ് നിങ്ങളല്ലോ പഠിച്ചു ഇവിടെ നോക്കുക സോളിഡ്സ് സോളിഡ്സിന് ഡെഫിനറ്റ് വോളിയം ആൻഡ് ഷേപ്പ് ഉണ്ട് ലിക്വിഡ്സിന് ഡെഫിനറ്റ് വോളിയം ഉണ്ട് ബട്ട് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല പിന്നെ എന്ത് ചെയ്യുക ഗ്യാസസ് അങ്ങനെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും ബേസിക് ഡെഫിനിഷനും അതിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി അവർ കൊടുത്തു ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുക ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ വരതാ ഇങ്ങനത്തെ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾ വായിക്കണം പിന്നെ അത് അങ്ങനത്തെ ഫ്ലോ ചാർട്ട്സ് അത് വായിക്കണം എങ്ങനെ അടിയിൽ വരാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഈ മാർക്ക് ചെയ്ത് വച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ ഇതൊന്നും പിന്നെ അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ടേബിളിന്റെ ഇമ്പോർട്ടൻസ് ഈ ലൂമിനസ് ഇൻറ്റൻസിന്റെ യൂണിറ്റ് കാൻ്റല ഇതൊരു പ്രീവിയസ് ഇയർ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ടാബിളും വരെയൊക്കെ നോക്കണം ഇതൊക്കെ സെയിം സാൻ ആണ് നമ്മൾ നേരത്തെ കണ്ടേ ഇനി അടുത്തതാണ് എന്ത് ആ ഇത് ഇതും ചിലപ്പോ എൻ ടി എ ചോദിക്കാം അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൺ സെം ടോ ടെൻസ് ടോ എത്രയാണ് വേറെ ചിലപ്പോൾ ടെൻ റേസ്റ്റ് ഓപ്ഷൻസ് മൈനസ് സിക്സ് മൈനസ് നയൻ മൈനസ് ട്വൽ മൈനസ് ഫിഫ്റ്റീൻ ഇങ്ങനൊക്കെ കൊടുക്കാം അപ്പൊ എൻ്റെ പറഞ്ഞാൽ എൻ സിആർടി എന്ന് എവിടെ നിന്നും ക്വസ്റ്റൻ ചോദിക്കാന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതാ വൺ ലിറ്റർ കൊണ്ട് തൗസൻഡ് എം എൽ ഇ കൊണ്ടു തൗസൻഡ് പിന്നെ തൗസൻഡ് സെന്റിമീറ്റർക്ക് വൺ ഡെസ്റ്റിമീറ്റർ പിന്നെ അതേപോലെതാ ഈ ഇതൊക്കെ ഫിസിക്സിൽ വരേണ്ടി നിന്നാലും ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കി പോകും എൻ സി ആർ ടി കൊടുത്തുള്ള ഇക്വേഷൻസ് അല്ലാതെ പിന്നെ ഇനി വരാൻ പോണതാണ് ഈ പേജ് ഒന്ന് നോക്കണ്ട ഇവിടെ ആണ് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ഇത് എത്രോ പ്രാവശ്യം നീറ്റിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കണം അങ്ങനെ അങ്ങനെ വരിക പിന്നെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഈ ഇതിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്തു നോക്കണം പിന്നെ ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ അതിലെന്ത് ചെയ്യാം ജസ്റ്റ് സയന്റിസ്റ്റിന്റെ നെയിം അതെന്താ ഈ വരാം നമുക്ക് മാത്സ് ഇത് ഫോളോയിങ് ആയിട്ട് കിട്ടാം ഈ ഡെഫിനിറ്റ് പ്രൊപ്പോഷനും പിന്നെ ഈ മൾട്ടിപ്പിൾ പ്രൊപ്പോഷനും ഗേലു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷനിൽ പറഞ്ഞാൽ വെയിറ്റിന്റെ ബേസിസിലാണ് റേഷ്യോ ഗോസാക്സിൽ വോളിയത്തിന്റെ ബേസിൽ ഇതൊക്കെ എന്ത് ചെയ്യാ നോക്കി വെക്കാം ഇത് ഏതോ എയിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തിയറി ആയിട്ട് അസോസിയേഷൻ റീസണിലോ അങ്ങനെ എന്തോ ചോദിച്ചു കണ്ടിരുന്നതാണ് പിന്നെ ഡാൾട്ടൺസിന്റെ ഈ പോയിന്റ്സ് പിന്നെ ഏതാ എ എം യു ഡെഫിനിഷൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ നോക്കി വെക്കുക കാരണം എൻ ടി ആണ് പറയാൻ പറ്റില്ല പിന്നെ ഇൻടെക്സ് ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് ഈ പറഞ്ഞ ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് ഇതിൽ കാണുന്ന പിന്നെ ഇങ്ങനെ അടിയിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതാ ഈ ഇൻടെക്സ് ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യണം ഇത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഈ ക്വസ്റ്റിൻ നിങ്ങൾ ഒരു നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ജെ ജെയ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ വരെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ഈ സാധനങ്ങൾ ഈ ഫിഫ്റ്റി കെ ജി ഓഫ് എൻ്റെ അല്ലെങ്കിൽ എന്തോ ഈ എൻ ടു പ്ലസ് എച്ച് ടൂ അത് അമോണിയ ഫോം ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഈ ലിമിറ്റിംഗ് റേജുള്ള ക്വസ്റ്റ്യൻ ഈ എൻ സിആർടി ക്വസ്റ്റ്യൻ ഇത് കുറേ പ്രാവശ്യം വെയ്റ്റ് മാറ്റിയിട്ടൊക്കെ എന്തായിട്ടുണ്ട് എന്തായിട്ടുണ്ട് നമ്മളെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ മാസ് പെർസെൻറ്റേജ് മോൾ ഫ്രാക്ഷൻ മൊളാലിറ്റി മൊളാലിറ്റി ഇതൊക്കെ പിന്നെ അത് എവിടെ ഒരു തിയറി ഇൻഡെക്സ് ക്വസ്റ്റിൻ്റെ ആൻസറിൽ ഒരു പുതിയ തിയറി കണ്ടോ മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും മൊളാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ അതും പിന്നെന്താ ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ സമ്മറി സമ്മർന്ന് ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു പോവുക പിന്നെ എക്സസൈസ് എക്സസൈസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ലെവലും ക്വസ്റ്റ്യൻസ് അതിൻ്റെ എല്ലാ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും ഈ എക്സസൈസ് ഒന്ന് കിട്ടും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമ്മളെ നീറ്റിന് ക്വസ്റ്റ്യൻസ് വരലുണ്ട് ഇപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ത് ഐ സിഗ്നിഫിക്കൻ ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ പിന്നെ ഏതിലാണ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് ഏതിലാണ് മാക്സിമം ഓഫ് മോൾസ് ഉള്ളത് അങ്ങനത്തെ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ലിമിറ്റിംഗ് ഇംഗ്രേജിന്റെ ക്വസ്റ്റൻ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും കിട്ടും ഇനിയിപ്പോൾ ഞാൻ വിത്ത് എക്സാമ്പിള് ഞാനൊന്ന് ലാസ്റ്റ് വെച്ചിരിക്കുന്നത് നീറ്റ് ട്വന്റി ടു ട്വന്റി ട്വന്റി ടൂലുള്ള ക്വസ്റ്റ്യൻ ഇതും ഇത് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനും നോക്കുക സെയിം ഇക്വേഷൻ എന്ത് ഒരു വോളിയം തന്നിക്കണ് ഇത്ര മോളാറാ തന്നിക്കണ് മാസ് ഇത്ര ചോദിച്ചേക്കണ എന്താ ചെയ്യും ഇവിടെ നിന്ന് നോക്കാം മാസ് വോളിയം ഓളാറ് കണ്ടോ അപ്പൊ എക്സസൈസ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചിലപ്പോൾ ഇത് വാല്യൂ മാറാതെ വരെ ചോദിക്കുന്ന എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം അപ്പം എന്ത് ചെയ്യാം നിങ്ങൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്തായാലും ആയിട്ട് എഴുതുക പിന്നെ അപ്പൊ ഞാൻ എൻ സി ആർ ടി പറയുകയാണെങ്കിൽ സൂപ്പർഫിഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും എന്ത് ചെയ്യുക ഒന്ന് സൂപ്പർഫിഷ്യൽ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യാണ് വേണ്ടത് ക്വസ്റ്റ്യൻസും എൻ സി ആർ ടി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എൻ സി ആർ ടി കൊടുത്തിട്ടുള്ള ഇക്വേഷൻസും മസ്റ്റായിട്ട് ചെയ്യുക ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ എൻ സിആർടി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത രണ്ട് സാധനങ്ങളാണ് കാണിച്ചിരുന്നത് ഒന്ന് ദ ഹൈഡ്രോളിസ് ഓഫ് സൂക്രോസിന്റെ ക്വസ്റ്റ്യൻ സൂക്രോസ് പ്ലസ് വാട്ടർ അത് ഇക്ലിബ്രിയം വിത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അത് നിങ്ങൾ ഡെൽറ്റ ജി ആണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കുക ഇതാണ് എൻ സിആർടിത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ ഇതേപോലെതാ നീറ്റിൽ സെയിം സാധനം സെയിം ഇക്വേഷൻ ഡെൽറ്റ ജി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാം ഇനി അടുത്തത് ലാംഡ കാണാനുള്ളതാണ് ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ സെയിം എൻ സിആർ ടി ക്വസ്റ്റ്യൻ എടുത്ത് പകർത്തി വെച്ചിരിക്കുന്നു നമുക്ക് ഇവിടെ ടു വൺ നയൻ പോയിന്റ് ത്രീ അത് തന്നെയാണ് ഇവിടെ ആൻസർ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ സിആർടിന്റെ ഇമ്പോർട്ടൻസ് ഇതിൽ നിന്ന് മനസ്സിലായി ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ആ എടുത്ത് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് അതിൽ എന്താ വെച്ചാൽ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്വന്റി തേർട്ടീൻ വരെ ചെയ്യാം നോക്കുക ഇനി ജെഇയിൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ട്വന്റി നയൻറ്റീൻ ഇതിലെന്താ വെച്ചാൽ നിങ്ങൾക്ക് പല ക്വസ്റ്റൻസും കിട്ടാതൊക്കെ വരും അപ്പൊ എന്ത് ചെയ്യും ഭയങ്കര കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ജെ മീൻസിൽ വരാം അത് ജസ്റ്റ് വിടുക എൻസ് നീറ്റ് അതായത് എൻ സി ആർ ടി ലെവല് കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രി മൂന്ന് സബ്ജക്റ്റ് ആയാലും ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഇനോർഗാനിക്കിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് ഞാൻ പറയുന്നുണ്ട് ബട്ട് എന്നാലും മൂന്ന് കെമിസ്ട്രീന്റെ സബ് പാർട്സിലും എന്ത് ചെയ്യുക ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം ഷോർട്ട് നോട്ട്സ് എങ്ങനെയാ വെച്ചാൽ ഫോമുലാസ് എൻ സിആർടി കൊടുത്തുകൊണ്ട കംപ്ലീറ്റ് ഫോമുലാസ് ഒരു ഷീറ്റിലാക്കി വെക്കുക കാരണം എന്താ വെച്ചാൽ ഫോമുല ഇറ്റ്സ് സെൽഫ് നിങ്ങൾ നീറ്റിൽ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ബോർ ഓർബിറ്റിന്റെ റേഡിയസ് അങ്ങനെയൊക്കെ എന്തെയ്യാ നമ്മുടെ നീറ്റ് എക്സാമിന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ വീഡിയോയില് അടുത്ത പാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം